ഹായ് ഓൾ, ഇന്നത്തെ വീഡിയോയിൽ വി വാഷ് ഉപയോഗിക്കുമ്പോൾ അറിയേണ്ട കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ വിവരിക്കുന്നത്. ഇത്തരം പ്രൊഡക്ട്സ് ആർക്കൊക്കെ ഉപയോഗിക്കാം, ഇവ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഇവയുടെ സ്ഥിരമായ ഉപയോഗം വല്ല പാർശ്വഫലങ്ങളും ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. വി വാഷ് ലിക്വിഡ് രൂപത്തിലുള്ള ഒരു സോപ്പാണ്. ഇത് വജൈനയുടെ ഫ്രഷ്നെസ്സും ഹൈജീൻ കണ്ടീഷനും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ഒരു പ്രൊഡക്റ്റാണ്. ഇത് സ്ത്രീകളുടെ ഇൻറ്റിമേറ്റ് ഏരിയയിലുണ്ടാകുന്ന ഇറിറ്റേഷൻ അഥവാ ചൊറിച്ചിൽ, ബുദ്ധിമുട്ടുകൾ, ഡ്രൈനെസ്, ഓഡർ, ബാഡ് ഓഡർ ഇവയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് സാധാരണയായി ഉപയോഗിക്കുന്നത്. യോനി ഭാഗത്തുണ്ടാകുന്ന ഇൻഫെക്ഷൻ തടയാൻ വേണ്ടി ഡോക്ടേഴ്സിനെ കാണുമ്പോൾ പല ആളുകൾക്കും ഇത് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാറുമുണ്ട്. അപ്പോൾ ഇത്തരം പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതിലൂടെ പി എച്ച് ബാലൻസിനെ മെയിൻറ്റെയിൻ ചെയ്ത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ തടയാൻ സഹായിക്കുന്നു. സ്ത്രീകളുടെ പ്രഗ്നൻസി ടൈമിലും പീരിയഡ്സിൻ്റെ ടൈമിലും ഇത്തരം വി വാഷ് പോലുള്ള പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. എന്നിരുന്നാലും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യത്തെ ഞാനിവിടെ സൂചിപ്പിക്കാം. ഇവ ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയെന്ന് വെച്ചാൽ, ബോട്ടിലിൽ നിന്നും അല്പം ഡ്രോപ്സ് കയ്യിലേക്കെടുത്ത് ഇൻറ്റിമേറ്റ് ഏരിയയിൽ മസാജ് ചെയ്യുക. ശേഷം ക്ലിയർ വാട്ടർ ഉപയോഗിച്ച് കഴുകിക്കളയാവുന്നതാണ്. ഇത് ഉപയോഗിക്കാൻ തുടങ്ങുന്നത് ടീനേജ് പ്രായം ആയത് മുതലാണ്. യാതൊരു ഇൻഫെക്ഷനും ഇല്ലാതെ വജൈനയെ ഫ്രഷാക്കി വെക്കാം എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ ഇത്തരം പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവ നമ്മുടെ യോനി ഭാഗത്തുള്ള നല്ല ബാക്ടീരിയയെ കൂടെ നശിപ്പിക്കുന്നു. കൂടാതെ യോനി ഭാഗത്ത് ഡ്രൈനെസ് ഉണ്ടാവാനും ചില ആളുകളിൽ അലർജിക് റിയാക്ഷനും ഇത്തരം പ്രൊഡക്റ്റിൻ്റെ ഉപയോഗം കാരണമാക്കുന്നു. ഒരു ഫാർമസിസ്റ്റ് എന്ന നിലയിൽ നിങ്ങളോട് പറയാനുള്ളത്, ഇത്തരം പ്രൊഡക്റ്റുകൾ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോട് കൂടെ മാത്രം ഉപയോഗിക്കുക. അല്ലാത്ത വശം അത് ഗുണത്തേക്കാളേറെ ദോഷമായിരിക്കും ഉണ്ടാക്കുക.